ഓറൽ പാത്തോളജി ഡെവലപ്മെൻറ്റൽ ഡിസ്റ്റർബൻസ് ഓഫ് സലൈവറി ഗ്ലാൻഡ് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് സെലൈവറി ഗ്ലാൻഡ് ഡിസ്റ്റർബൻസ് എന്ന് നോക്കാം ഡെവലപ്മെൻറ്റൽ ഡിസ്റ്റർബൻസ് ഓഫ് സലൈവറി ഗ്ലാൻഡിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ പ്ലേസിയ അല്ലെങ്കിൽ എ ജെനിസിസ് എനി വൺ ഓർ ഗ്രൂപ്പ് ഓഫ് സലൈവറി ഗ്ലാൻഡ് മേ ബി ആബ്സെൻറ്റ് യൂണി ലാട്രലി ഓർ ബൈലാട്രലി നമുക്കറിയാം നമുക്ക് മേജർ സലൈവറി ഗ്ലാൻഡും മൈനർ സലൈവറി ഗ്ലാൻഡും ഉണ്ടെന്ന് അതിൽ ഒന്നോ അതിൽ കൂടുതലോ സലൈവറി ഗ്ലാൻഡ് യൂണിലാട്രൽ ഒരു വർഷത്തോ അല്ലെങ്കിൽ മറ്റു രണ്ട് ഭാഗത്തുമായിട്ട് മിസ്സിംഗ് ആണെങ്കിൽ അതിനെ എപ്ലേസിയ എന്ന് പറയും എ ഡയഗ്നോസിസ് ഓഫ് സലൈവറി ഗ്ലാൻഡ് എപ്ലേസിയ ഇസ് മെയ്ഡ് ആഫ്റ്റർ എക്സ്ക്ലൂഷൻ ഓഫ് കോമൺ കോസ് ഓഫ് സെറോസ്റ്റോമിയ മെഡിക്കേഷൻസ് സോർജൻ സിൻഡ്രം റേഡിയേഷൻസ് അതായത് നമുക്ക് ഒരു സലൈവറി ഗ്ലാൻഡ് എപ്ലേസിയ സലൈവറി ഗ്ലാൻഡ് മിസ്സിംഗ് ആണെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് കുറേ എക്സ്ക്ലൂഡി എക്സ്ക്ലൂഷൻ ചെയ്യണം അതായത് സെറോസ്റ്റോമിയ അതായത് ഡ്രൈ മൗത്ത് എന്നുള്ള കണ്ടീഷൻസ് മെഡിഷൻ വലിയ മെഡിസിൻ കഴിച്ചിട്ടാണോ ഈ പറയുന്ന സലൈവ ഫ്ലോ കുറവ് അല്ലെങ്കിൽ എന്തെങ്കിലും സിൻഡ്രംസ് ഉണ്ടോ റീസെൻറ്റ് ഏതെങ്കിലും റേഡിയേഷൻ കടന്നു പോയിട്ടുണ്ടോ റേഡിയേഷന് വിധേയമായിട്ടുണ്ടോ ഇതൊക്കെ നോക്കിയിട്ട് വേണം ലാസ്റ്റ് എപ്ലേസിയ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു കണ്ടീഷനാണെന്ന് കൺക്ലൂഡ് ചെയ്യാൻ ഇതിന് സി ടി സ്കാൻ ഓർ എം ആർ ഐ വിൽ ഇൻഡിക്കേറ്റ് ദ ഗ്ലാൻഡ് ആബ്സെൻസ് സോ നമ്മൾ ഗ്ലാന്റിൻ്റെ പ്രസൻസ് നമ്മൾ സി ടി സ്കാൻ വഴിയോ എം ആർ ഐ വഴിയോ നോക്കാവുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ ഇത് ആബ്സെൻ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ ഫാറ്റ് ആൻഡ് ഫൈബ്രസ് ടിഷ്യൂ ഈ ഗ്ലാൻഡ് ഫാറ്റോ ഫൈബ്രസ് ടിഷ്യൂ ആയിട്ട് റീപ്ലേസ്ഡ് ആയിരിക്കും സോ ഇതിന് ഇനീഷ്യൽ കൺഫർമേഷൻ ഡയഗ്നോസിസ് ഇനീഷ്യൽ ഡയഗ്നോസിസ് കൺഫർമേഷൻ ഇസ് ഡൺ ബൈ സി റ്റി സ്കാനിംഗ് വിത്ത് ഐസോ റേഡിയോ ഐസോടോപ്പ് അതേപോലെ തന്നെ ദ ആബ്സെൻസ് ഓഫ് സലൈവറി ഡക്ട് ഓറിഫൈ അല്ലെങ്കിൽ പാപ്പില ഇസ് ആൻ അഡീഷണൽ ക്ലൂ നമുക്കറിയാം നമ്മുടെ പാരോട്ടി ഗ്ലാൻഡിൻ്റെ ഡക്ട് ഓപ്പണിങ് ഓറൽ ക്യാവിറ്റിയിലേക്ക് മാക്സുലറി മോളാറിൻ്റെ റീജ്യനിലാണ് സോ അതിൻ്റെ ഡോറിഫൈവിൻ്റെ ആബ്സൻസ് ഉണ്ടെങ്കിൽ അതൊരു അഡീഷണൽ ക്ലൂ ആണ് ഈ എപ്ലൈസിയ എന്ന് പറയുന്നത് ഒരു കൺജൻഷൻ വിത്ത് ദി അതർ ഡെവലപ്മെൻറ്റ് എഫക്റ്റ്സ് ഒരു സിൻഡ്രത്തിൽ വരുന്ന ഒരു സിംറ്റം അല്ലെങ്കിൽ വൺ ഓഫ് ദി കണ്ടീഷൻ ആയിട്ടാണ് എപ്ലേസിയനെ കാണാൻ പറ്റുന്നത് അത് ഏതൊക്കെയാണ് ആ കണ്ടീഷൻ അല്ലെങ്കിൽ ഏതൊക്കെയാണ് ആ സിൻഡ്രം ഹെമിഫേഷ്യൽ മൈക്രോസോമിയ ദ ലാറ്റ് സിൻഡ്രം ദ ട്രച്ചിങ് കോളിൻ സിൻഡ്രം ഈ ഈ പറയുന്ന കണ്ടീഷൻസിലൊക്കെ എപ്ലേസിയ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ക്ലിനിക്കൽ സിംറ്റംസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ കണ്ടീഷനാണ് ഇനിയിപ്പോൾ സലൈവറി ഗ്ലാൻഡ് ആബ്സെൻ്റ് ആണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്ന ദോഷങ്ങൾ ദ സലൈവറി ലോസ് ലീഡ്സ് ടു ഇൻക്രീസ് ക്യാരീസ് ബേണിംഗ് സെൻസേഷൻ ഓറൽ ഇൻഫെക്ഷൻസ് ടേസ്റ്റ് അബ്രീഷൻ ആൻഡ് ഡിഫിക്കൾട്ട് വിത്ത് ഡെൻജർ റിടെൻഷൻ അപ്പോൾ സലൈവറേറ്റ് റേറ്റ് കുറയുന്ന അനുസരിച്ച് നമ്മുടെ ഓറൽ ക്യാവിറ്റി ഡ്രൈ അപ്പ് ആകുമ്പോൾ ക്യാവിറ്റി ഓറൽ ക്യാരീസ് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ് ബേണിംഗ് സെൻസേഷൻ കൂടും ഓറൽ ഇൻഫെക്ഷൻസ് അതോ ഓറൽ ഇൻഫെക്ഷൻസ് എഫക്റ്റ് ചെയ്യാം നമ്മൾ കഴിക്കുന്ന വസ്തുവിൽ ടേസ്റ്റ് തന്നെ നമുക്ക് വ്യത്യസ്തമായി തോന്നാം ഡിഫിക്കൾട്ടി ഇൻ ഡെ വിത്ത് ഡെഞ്ചർ റിറ്റൻഷൻ ഒരു തേർഡ് ഇയർ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിൽ കയറിയ കുട്ടിക്ക് മനസ്സിലാകും ഒരു ഡെഞ്ചർ റിറ്റൻഷൻ്റെ ഇമ്പോർട്ടൻസ് അടുത്തത് നമ്മൾ കണ്ടത് ഹെമിഫേഷ്യൽ മൈക്രോസോമിയ ഈ പറയുന്ന എപ്ലേസിയ എന്ന് പറയുന്ന കണ്ടീഷൻ കാണുന്ന ഒരു സിൻഡ്രം ആണ് ഇതെന്ന് പറഞ്ഞാൽ എസിമിട്രിക്കൽ കണ്ടീഷൻ ആണ് അതായത് ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ഭാഗം മാത്രമായിരിക്കും ഇത് എഫെക്റ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു സിൻഡ്രം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഏരിയ മാത്രമാണ് അത് ചിലപ്പോൾ സിവിയർ ഓ മൈൽഡ് ഡിഫക്റ്റ് ആയിരിക്കാം അണ്ടർ ഡെവലപ്മെൻ്റ് ഓഫ് ക്രേനിയോ ഫേഷ്യൽ സ്കെൽറ്റ് എക്സ്റ്റേണൽ ഇയർ സോഫ്റ്റ് ടിഷ്യൂ സോറി ഫേഷ്യൽ സോഫ്റ്റ് ടിഷ്യൂ ഇൻക്ലൂഡിംഗ് പെറോട്ടിക് ഗ്ലാൻഡ് ഇപ്പം ഈ മൂന്ന് വസ്തുക്കൾ ഡിഫക്റ്റീവ് ആകും ഈ ഹെമി ഫേഷ്യൽ മൈക്രോസോമിയൽ ഇപ്പം ഇങ്ങനത്തെ ഒരു കേസിൽ സോഫ്റ്റ് ടിഷ്യൂ പെറോട്ടിക് ഗ്ലാൻഡ് കൂടെ എഫക്റ്റ് ആകും ഇപ്പം മേജർ സലൈവറി ഗ്ലാൻഡ് അവിടെ എഫക്റ്റ് ആകുമ്പോൾ എന്തു പറ്റും സലൈവർ ഫ്ലോ ഉണ്ടാവില്ല സലൈവർ സലൈവ ഫ്ലോ റേറ്റ് തന്നെ കുറയും സൊ സെറോസ്റ്റോമിയോ എന്നുള്ള കണ്ടീഷനാകും അതേപോലെ തന്നെ ലാഡ് സിൻഡ്രം അതായത് ലാഡിൽ എന്തൊക്കെയാണ് പേരിൽ തന്നെയുണ്ട് ലാക്രിമിനൽ ഓർക്കൽ ഡെൻറ്റൽ ഡിജിറ്റൽ ഇത് ഒരു ഹെറിഡിറ്റി ആണ് സിൻഡ്രമാണ് സോ ഈ സിൻഡ്രത്തിലും എപ്ലൈസിയ എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട് അടുത്ത എപ്ലൈസിയ കാണുന്നത് മാൻഡിബലോ ഫേഷ്യൽ ഡിസ്റ്റോഴ്സസാണ് അതായത് ട്രച്ചോ കോളിൻ സിൻഡ്രം ഇതും ഒരു ഫാമിലിയിൽ ഒറിജിനലാണ് പേഷ്യൻറ്റ് ഹാവ് സിമിട്രിക് നോച്ചിങ് ഓഫ് ദി ലോവർ ഐലൈറ്റ്സ് അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ സിമിട്രിക്കലാണ് രണ്ട് വർഷത്തും ഡിഫക്റ്റീവ് ഉണ്ടാകും മാൽ ഡെവലപ്മെൻറ്റ് ഓഫ് മാൻഡിബിൾ മാക്സില ആൻഡ് ഡിഫെക്റ്റീവ് മാലാർ ബോൺ ഈ മൂന്ന് ബോൺ ഡിഫക്റ്റ് ആകുമ്പോൾ തന്നെ പേഷ്യൻ്റെ ഒരു ബേർഡ് ലൈക്ക് അപ്പിയറൻസ് ഈ ഒരു കണ്ടീഷന് ട്രെച്ചൻ കോളിങ് സിൻഡ്രത്തിനാണ് ബേർഡ് ലൈക്ക് അപ്പിയറൻസ് കാണുന്നത് സോ ഈ മൂന്ന് ഡിഫക്റ്റ് വരുമ്പോൾ തന്നെ അവിടെ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള മേജർ സെലവറി ഗ്ലാൻഡ് തന്നെ ചിലപ്പോൾ ഓഫൻഡ് എപ്ലേസിക്കാവും ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ സപ്പോർട്ടീവ് കെയറെ നമുക്ക് കൊടുക്കാൻ പറ്റും അതായത് ബൈ ഡയറക്റ്റ് അറ്റ് റിവീലിംഗ് ദെറോസ്റ്റോമിയ ആൻഡ് ഇറ്റ് എഫെക്ട്സ് അതായത് സലൈവ കുറയുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസിന് ഓവർകം ചെയ്യാനേ നമുക്ക് സാധിക്കും അത് എങ്ങനെയൊക്കെയാണ് സലൈവറി സബ്സ്റ്റിറ്റ്യൂട്ട്സ് കൊടുക്കുക ഫ്രീക്വൻറ്റ് മൗത്ത് വാഷസ് കൊടുക്കുക കോംപ്രഹെൻസീവ് ഡെൻറ്റൽ കെയർ ഫ്ലൂറൈഡ് തെറാപ്പി അങ്ങനെ ഗുഡ് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക ഡെവലപ്മെൻറ്റൽ ഡിസ്റ്റർബൻസ് ഓഫ് സലൈവറി ഗ്ലാൻഡിൽ കാണുന്ന അടുത്തൊരു ടോപ്പിക്കാണ് സെറോസ്റ്റോമിയ അതായത് ഡ്രൈ മൌത്ത് ഈ സെറോസ്റ്റോമിയ എന്ന് പറയുന്നത് ഒരു ഡിസീസ് അല്ല പക്ഷെ ഒരു സിംറ്റം ആണ് മിക്ക മോസ്റ്റ് ഓഫ് ദ സലൈവറി ഗ്ലാന്റിന് ഡിഫക്റ്റ് വരുമ്പോൾ വരുന്നൊരു സിംറ്റം ആണ് ഓക്കെ ഇറ്റ് പ്രൊഡ്യൂസ് സീരിയസ് നെഗറ്റീവ് എഫക്റ്റ് ഓൺ ദ പേഷ്യൻറ്റ് ക്വാളിറ്റി ഓഫ് ലൈഫ് അതായത് സെറോസ്റ്റോമിയ ഡ്രൈ മൗത്ത് എന്ന് പറയുന്നത് ഗ്ലാൻഡ് നമ്മുടെ സലൈവറി ഗ്ലാൻഡ് ആബ്സെൻ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒട്ടും സലൈവ അവസ്ഥ ഇങ്ങനെ വരുമ്പോൾ പേഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് അതായത് പേഷ്യൻറ്റിന് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാനോ ഒരു നല്ലൊരു ഡയറ്റ് നോക്കി ഡയറ്ററി ഹാബിറ്റ്സ് പോലോ ന്യൂട്രീഷണൽ സ്റ്റാറ്റസോ സ്പീച്ച് ടേസ്റ്റ് ടോളറൻസ് ടു ഡെൻറ്റൽ പ്രോസസ്സ് ആൻഡ് ഇൻക്രീസ് ഡെൻറൽ ക്യാരീസ് ഈ ഒരു കണ്ടീഷൻസൊക്കെ എത്താം ഇതിൻ്റെ ഇത്തിയോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സെറോസ്റ്റോമിയെ രണ്ട് തരത്തിലായിട്ട് ക്ലാസിഫൈ ചെയ്യാം അത് ടെമ്പററി ആയിട്ട് വരുന്ന ഒരു സെറോസ്റ്റോമിയ ടെമ്പററി കോസസ് ഓഫ് സെറോസ്റ്റോമിയം പേർമനൻറ്റ് കോസസ് ഓഫ് സെറോസ്റ്റോമിയം എന്തൊക്കെയാണ് ടെമ്പററി കോസസ് അത് ആദ്യത്തത് സൈക്കോളജിക്കലാണ് അതായത് ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ ആർ വെൽ റെക്കഗ്നൈസ്ഡ് ആസ് കോസ് ഓഫ് റിഡ്യൂസ് സലൈവറി ഫ്ലൂ നമ്മളൊന്ന് സ്റ്റേജിൽ കയറുമ്പോൾ നമ്മൾ ടെൻഷൻ ആകെ അല്ലെങ്കിൽ ഒരു പരീക്ഷ ഒക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഡ്രൈ മൗത്ത് ആകാൻ നമുക്ക് ഫീൽ ചെയ്യും ഇത് നമ്മളുടെ ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ കണ്ടീഷനിൽ വരുന്നതാണ് സോ അത് ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഓവർകം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് കടന്നു പോയി കഴിയുമ്പോൾ അത് നമുക്ക് തിരിച്ച് ടെമ്പററി ആയത് ടെമ്പററി ഫേസ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു സെറോസ്റ്റോമിയ ഓവർകം ചെയ്യും സോ സൈക്കോളജിക്കലി സെറോസ്റ്റോമിയ ഈ കേസില് സൈക്കോളജിക്കലി ടെമ്പററി ഇറ്റ്സ് എസ് ടെമ്പ്രറി കോസ് അടുത്തത് ഡക്ട് കാൽക്കുലൈ ഡൽക്കുലേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്ലോക്കേജ് ഓഫ് ഡക്ട് ഓഫ് മേജർ സലൈവറി ഗ്ലാൻഡ് എസ്പെഷ്യലി സബ് മാൻഡിബിൾ നമ്മുടെ മെയിൻ സലൈവ സലൈവറി ഗ്ലാന്റിനിന്ന് ഓറൽ ക്യാവിറ്റിയിലേക്ക് സലൈവ് എത്തുന്ന ആ ഒരു പാസേജ് ആണ് സെലൈവറി ഡക്ട് സോ അവിടെ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടാകുമ്പോൾ സലൈവ എത്തില്ല ഇത് എസ്പെഷ്യലി ഇപ്പം പറയുന്ന കാൽക്കുലേ കാണുന്നത് സബ് മാൻഡിബിൾ റീജിയൻ ആണ് പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ ബ്ലോക്കേജ് അല്ലെങ്കിൽ സലൈവ റിഡ്യൂസ് മാത്രമല്ല കാണുക പേഷ്യൻറ്റിന് പെയിനും സ്വെല്ലിങ്ങും ഉണ്ടാകും ഇത് അൺട്രീറ്റഡ് ആയിട്ട് ഈ ഒബ്സ്ട്രക്ഷൻ വെക്കുകയാണെങ്കിൽ ആ ഗ്ലാൻഡ് ഫൈബ്രസ് ഗ്ലാൻഡായി മാറുകയും ഇതൊരു പെർമനൻറ്റ് സെറോസ്റ്റോമിയ കണ്ടീഷൻ ആകുകയും ചെയ്യും സോ അടുത്ത ടെമ്പററി കോസ് എന്ന് പറഞ്ഞാൽ സാലോഡെനിറ്റേഴ്സ് അത് ഒരു ഇൻഫ്ലമേഷൻ ഓഫ് ദി സലൈവറി ഗ്ലാന്റ് ആണ് സോ അതായത് ഒരു പേഷ്യൻ്റ് ഒരു റീസെൻ്റ്ലി ഒരു അക്യൂട്ട് ഇൻഫെക്ഷൻസ് അതായത് നമ്മുടെ മംസ് പോലത്തെക്കൊരു ഇൻഫെക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്ന പേഷ്യൻസിന് മിക്കപ്പോഴും ഇത് കാണും ഒരു ഇൻഫ്ലമേഷൻ ഓഫ് ദി സലൈവറി ഗ്ലാന്റ് സോ ആ ഒരു ട്രീറ്റ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ സെറോസ്റ്റോമിയെന്നുള്ള കണ്ടീഷൻ റിവേർട്ടിങ് ആണ് അടുത്തത് ഡ്രഗ് തെറാപ്പി വൈഡ് വെറൈറ്റി ഓഫ് ഡ്രഗ്സ് മേക്ക് കോസ് സെറോസ്റ്റോമിയ അതായത് കെനാൻറ്റിക്കോളജിക് ഡ്രഗ് ആൻഡ് എ സിംത സിംപത്തോമെറ്റിക് ഡ്രഗ്സ് നമ്മൾ നമ്മളിപ്പോൾ പേഷ്യൻസ് ചില ആൻറ്റി ഹിസ്റ്റമാൻസ് എടുക്കുന്നവർ അല്ലെങ്കിൽ ബ്രോങ്ക് ടോയ്ലറ്റേഴ്സ് എടുക്കുന്നവർക്കൊക്കെ ഈ പറയുന്ന ഡ്രൈ മൗത്ത് ഫീൽ ചെയ്യും സോ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്ത് ആ ഡ്രഗ് ഓൾ ഓൾട്ടർനേറ്റീവ്സ് കൊടുത്ത് ഈ ഒരു കണ്ടീഷൻ തിരിച്ചു കൊണ്ടുവരാവുന്നതാണ് ഈ കണ്ടീഷൻ ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഡ്രഗും ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഡയ്യൂറിസസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും ഈ ഡയ്യൂറിസസ് എന്താ ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് യൂറിൻ സോ പ്രൊഡക്ഷൻ എക്സസീവ് യൂരിനേഷൻ ഒക്കെ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഡീഹൈഡ്രേഷൻ വരും സോ ഈ ഡീഹൈഡ്രേഷനിലൊപ്പം തന്നെ സെറോസ്റ്റോമിയെന്ന് പറയുന്ന കണ്ടീഷനും വരും സൊ ഡ്രഗ് തെറാപ്പിയും ഈ പറയുന്ന ജെറോസ്റ്റോമിയെന്ന് പറയുന്ന ഒരു ടെമ്പററി കോസ് ഉണ്ടാക്കുന്നതാണ് ഇനി അടുത്ത പെർമനന്റ് കോസസ് ഏതൊക്കെയാണ് സലൈവറി ഗ്ലാന്റ് അപ്ലൈ ചെയ്യുക സലൈവറി ഗ്ഗ്ലാന്റ് മിസ്സിങ് തന്നെയാണ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പെർമനൻറ്റ് കോസസ് ഓഫ് സെറോസ്റ്റോമിയ പക്ഷേ ഈ ഒരു കഞ്ചനറ്റൽ ആപ്സൻസ് ജനിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് സലൈവറി ഗ്ലാൻ്റ് ഇല്ലാണ്ട് ജനിക്കുന്നതൊക്കെ തന്നെ വളരെ റയർ കേസസ് ആണ് പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടുമുണ്ട് ഞാൻ അടുത്തൊരു കണ്ടീഷനാണ് സോർജൻ സിൻഡ്രം സോർജൻ സിൻഡ്രം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻസാണ് അത് ഡ്രൈ മൗത്ത് ഉണ്ടാവും മേശിൻ്റെ ഡ്രൈ ഐസ് ആൻഡ് റുമാറ്റിക് ആത്രൈറ്റിസ് ഇത് മെയിൻലി എഫക്റ്റിംഗ് ആണ് എസ്പെഷ്യലി ഫോർട്ടി പ്ലസ് ഏജുള്ള വുമണിന് സൊ പക്ഷേ ഈ സോർജൻ സിൻഡ്രോമിൽ സെറോസ്റ്റോമയ്ക്കൊപ്പം തന്നെ ഈ മേജർ സലൈവറി ഗ്ലാന്റിൻ്റെ സ്വെല്ലിങ്ങും കാണാം അടുത്ത കോസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമിക് ഡിസീസസ് ഡിസോർഡേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഡയബറ്റീസ് മിലിറ്റസ് ഇപ്പോൾ ഡയബറ്റിക് മിലിറ്റി അതായത് ഡയബറ്റിക് പേഷ്യൻസിന് ജെറോസ്റ്റോമിയ അതായത് ഡ്രൈ മൗത്ത് വരാൻ ചാൻസ് ഉണ്ട് കാരണം ഈ ഡയബറ്റിക് ഉള്ള പേഷ്യൻസിനെ കാണുന്ന ഒരു ക്ലിനിക്കൽ ഫീച്ചറാണ് പോളിയൂറിയ അതായത് എക്സസീവ് യൂറിനേഷൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീഹൈഡ്രേഷനും സെറോസ്റ്റോമിയും ഈ പേഷ്യൻസിന് കാണാം അടുത്ത പെർമനന്റ് കോസ് എന്ന് പറഞ്ഞാൽ തെറാപ്പി റീസൻ്റ്ലി ഒരു ഹെഡ് ആൻഡ് നെക്ക് ട്യൂമർ ഉള്ള പേഷ്യൻ റേഡിയേഷൻസ് കഴിഞ്ഞാൽ ആ ഗ്ലാൻഡ് എട്രോപ്പി ആകുക അല്ലെങ്കിൽ അതായത് ചെറുതാകെ അല്ലെങ്കിൽ ചില ഗ്ലാൻഡ് ഡിസ്ട്രക്ഷൻ വരെ അല്ലെങ്കിൽ ഈ റേഡിയേഷൻ ഡയറക്റ്റ് എഫക്റ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ ഡ്രൈ മൗത്ത് വരാൻ ചാൻസസ് ഉണ്ട് സോ അതൊക്കെ പെർമനൻറ്റ് കോസാണ് അടുത്തത് സർജിക്കൽ ഡീസലൈവേഷൻ റീസൻ്റ്ലി ഒരു സർജറി അല്ലെങ്കിൽ ഫേഷ്യൽ സർജറി എന്തെങ്കിലും കഴിഞ്ഞിട്ട് ഫിസിക്കൽ ട്രോമ ടു ദ സലൈവറി ഗ്ലാൻഡ് ഡക്ട് മേ റിസൾട്ട് ഇൻ ഡാമേജ് ടു ദ ഗ്ലാൻഡ് ഡക്ട് ബ്ലഡ് ഓർ ദ നെർവ് സപ്ലൈ അപ്പോൾ നമ്മുടെ പെരോട്ടിക് ഗ്ലാൻഡ് അല്ലെങ്കിൽ ഏതെങ്കിലും സലൈവറി ഗ്ലാൻഡ് അല്ലെങ്കിൽ അതിൻ്റെ ഡക്റ്റ് അതിൻ്റെ നെർവ് സപ്ലൈ അതിൻ്റെ ബ്ലഡ് സർപ്ലൈയിലേക്ക് എന്തെങ്കിലും ട്രോമ വരികയാണെങ്കിൽ ഇതേപോലെ തന്നെ സെറോസ്റ്റോമിയ വരാം സോ ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് എലിമിനേറ്റ് എത്തിയോളജിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് ഡ്രഗ്സ് കാൽക്കുലേ ആൻഡ് ഇമോഷണൽ പ്രോബ്ലംസ് പിന്നെ പ്രൊമോട്ട് സലൈവറി സ്റ്റിമുലേഷൻ ബൈ യൂസിങ് ഷുഗർ ഫ്രീ ചൂയിങ്കം അപ്പോൾ ഓൾറെഡി സലൈവർ ഡിക്രീസ്ഡ് ആണെങ്കിൽ ക്യാവിറ്റി വരാൻ ചാൻസസ് കൂടുതലാണ് സോ നമ്മൾ ഷുഗർ ഫ്രീ ചൂയിങ്കം തന്നെ പ്രിഫർ ചെയ്യുക സലൈവറി സബ്സ്റ്റിറ്റ്യൂട്ട്സ് കൊടുക്കുക നമുക്ക് മാറ്റാൻ പറ്റുന്ന ഡ്രഗ് ഓൾട്ടർനേറ്റീവ്സ് വേണമെങ്കിൽ കൊടുക്കാം കാൽക്കുലേ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റാം ഇമോഷണലി ആണെങ്കിൽ ഇമോഷണൽ പ്രോബ്ലംസ് ഓവർകം ചെയ്യാം അടുത്തതാണ് ഹൈപ്പർ പ്ലേസിയ ഓഫ് ദി പാലറ്റൽ ഗ്ലാൻസ് ഹൈപ്പർ പ്ലേസിയ എക്സസീവ് എന്നുള്ള ചിന്ത വേണം അതായത് ഇവിടെ പാലറ്റൽ മൈക് നമുക്കറിയാം കുറേ മേജർ സലൈവറി ഗ്ലാൻഡ് അല്ലാണ്ട് മൈനസ് സലൈവറി ഗ്ലാൻഡ് കുറേ ഉണ്ട് അതിൽ അൺയൂഷ്വലൈസ്ഡ് ലോക്ക് സോറി അൺയൂഷ്വൽ ലോക്കലൈസ്ഡ് ഹൈപ്പർപ്ലീസിയ ഓർ ഹൈപ്പട്രോഫി ഓഫ് മൈ മൈനസ് അസസറി സലൈവറി ഗ്ലാൻ്റ് ഇൻ ദ പാലറ്റ് ഇതിൻ്റെ ഫോക്കൽ എൻലാർജ്മെൻറ്റ് ആ പെർട്ടിക്കുലർ മൈന സലൈവറി ഗ്ലാന്റ് എൻലാർജിൻ്റെ എത്തിയോളജി അറിയില്ല അൺനോൺ ആണ് പക്ഷെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സ്മോൾ ലോക്കലൈസ്ഡ് സ്വെല്ലിംഗ് മെഷറിംഗ് ഫ്രം സിവ്യം മില്ലിമീറ്റർ സോറി സെവറൽ മില്ലിമീറ്റേഴ്സ് ടു വൺ സെൻറ്റിമീറ്റർ ഓർ മോർ പക്ഷേ ആ ഹാർട്ട് ഇത് മെയിൻലി ഹാർട്ട് പാലറ്റിലോ അല്ലെങ്കിൽ ജംഗ്ഷൻ ഓഫ് ഹാർഡ് ആൻഡ് സോഫ്റ്റ് പാലറ്റിലാണ് കാണുക ജസ്റ്റ് എൻലാർജ്ഡ് ആണ് നോർമൽ കളറാണ് ഇൻടാക്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഇത് മൈനർ സലൈവറി ഗ്ലാൻഡിൽ എഫക്റ്റ് ആവുന്ന ഒരു ഡിസ്റ്റർബൻസ് ആണ് എട്രേസിയ ഇതായത് കഞ്ചിനെ കഞ്ചിനിറ്റൽ ഒക്ലൂഷൻ ഓർ ആബ്സെൻസ് ഓഫ് വൺ ഓ മോ മേജർ സലൈവറി ഗ്ലാൻഡ് സോറി ടക്റ്റ് നമുക്കറിയാം ഗ്ലാൻറ്റിനല്ല ഗ്ലാൻഡൊക്കെ നോർമലാണ് പക്ഷേ ഈ പാസേജിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കഞ്ചിനെറ്റിൽ ജനിക്കുമ്പോ തന്നെയുള്ള എന്തെങ്കിലും ഡിഫെക്ടിനെയാണ് എട്രേസിയാന്ന് പറയുന്നത് ഇത് മെയിൻലി കാണുന്നത് സബ് മാൻഡ്യുലർ ഡാണ് ഇൻ ദ ഫ്ലോർ ഓഫ് ദ മൌത്ത് ഇറ്റ് കോസസ് സിവ്യ സെലോസ്റ്റോമിയ അടുത്ത കണ്ടീഷനാണ് എബ്രെൻസിൻ എബ്രൻറ്റ് ഓർ എക്ടോപിക് ഇൻ സലവറി ഗ്ലാൻഡ് ടിഷ്യൂ ദവലപ്സ് അറ്റ് ദ സൈഡ് വേർ ഇറ്റ് ഇസ് നോട്ട് നോർമലി ഫൗണ്ട് നമുക്കറിയാം നമ്മുടെ പെരോട്ടിക് ഗ്ലാൻഡ് സബ്മൻഡ് സബ് സബ്മെൻറ്റൽ ഗ്ലാൻസ് ഒക്കെ എവിടെ ഇരിക്കണമെന്ന് അപ്പോൾ ഈ നോർമൽ പ്ലേസിൽ കാണാണ്ട് എബറൻറ് അല്ലെങ്കിൽ എക്ടോപ്പിക് യൂഷ്വൽ അല്ലാത്തൊരു പ്ലേസിൽ വരുന്ന പ്ലേസിൽ പൊസിഷൻഡ് ആയിട്ടുള്ള ഗ്ലാൻറ്റിനാണ് എബറൻസി എന്ന് പറയുന്നത് പക്ഷെ നമുക്കിത് കണ്ടുപിടിക്കാൻ വളരെ ഡിഫറെൻ്റ് ഡിഫിക്കൾട്ടായിരിക്കും കാരണം നമ്മുടെ ബോഡിയിൽ സോറി ഓറൽ ക്യാവിറ്റിയിൽ പോലെ നോർമൽ ആക്സസറി ഗ്ലാൻസ് ഉണ്ട് സോ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഡിഫൈൻ ദ കണ്ടീഷൻ ഓഫ് എബറൻസി അതേപോലെ ആക്സസറി ഗ്ലാൻഡ് മേ ബി ഫൗണ്ട് ഇൻ ദി ലിപ് പാലറ്റ് ബക്കൽ മ്യൂക്കോസ ലോവർ ഫ്ലോ ഓഫ് ദ മൗത്ത് ടങ്ക് ആൻഡ് റെക്ട്രോമോള ഏരിയ അപ്പോൾ ഈ പെരോട്ടി ഗ്ലാൻഡ് അല്ലെങ്കിൽ മേജർ സലവറി ഗ്ലാൻഡിൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന മൈനർ സലവറി ഗ്ലാൻഡിൻ്റെ പൊസിഷൻസ് മാറി വന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ ഡിഫിക്കൾട്ടാണ് അടുത്തതാണ് ഡെവലപ്മെൻറ്റൽ ലിങ്ക്വൽ മാൻഡിബ്ലാർ സലവറി ഗ്ലാൻഡ് ഡിപ്രഷൻ ഇതിന് പറയുന്ന വേറൊരു പേരാണ് സ്റ്റാറ്റിക് ബോൺ കാവിറ്റി സ്റ്റാഫിക് സിസ്റ്റ് ഓർ ഡിഫെക്റ്റ് ിംഗ്വൽ മാൻഡിബ്ല ബോൺ ലേറ്റൻ ബോൺ സിസ്റ്റ് ഈ പേര് തന്നെയുണ്ട് ഈ പറയുന്ന നമ്മുടെ സലൈവറി ഗ്ലാന്റ് അൺയൂഷ്വൽ ഫോം ഓഫ് സ്ലൈറ്റ് എബ്രെന്റ് സെലവറി ഗ്ലാന്റ് ഇത് എവിടെയാണ് കാണുന്നത് മെയിൻലി ഓൺ ദി ലിംഗ്വൽ സൈഡ് ഓഫ് ദി മാൻഡിബ് ഓക്കെ അത് ഡീപ്പും ആയിരിക്കും വെൽ സർക്കംസ്ക്രൈബ്ഡ് ആയിരിക്കും ഇന്ന് റേഡിയോളജിക്കലി നോക്കുകയാണെങ്കിൽ അപ്പിയർഡ് ആസ് എ റവൈഡ് റേഡിയോ ലൂസൻസിയാണ് ഇത് പെർട്ടിക്കുലർലി കാണുന്നത് നമ്മുടെ ഇൻഫീരിയർ ആൽവിയോല കനാലിൻ്റെയും ഇൻഫീരിയർ ബോർഡർ ഓഫ് ദി മാൻഡിപ്പൾ റീജിയൻ്റെയും നടുക്കായിട്ടാണ് സോ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദി ഇൻഫീരിയർ ആൽവിയോല കനാൽ ആൻഡ് ഇൻഫീരിയർ ബോർഡർ ഓഫ് ദി മാൻഡിപ്പൾ റീജിയനിലാണ് എസ്പെഷ്യലി തേർഡ് ആൻഡ് സെക്കൻഡ് മോളർ റീജിയനിൽ സോ ഇതൊക്കെ വേണമെങ്കിൽ എക്സ്റേ തന്നിട്ട് വൈവക്ക് ചോദിക്കാവുന്നതാണ് സോ നമ്മൾ ഡിഫ്രൻഷ്യേറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ പൊസിഷൻ ലിംഗ്വൽ സൈഡിലാണോ നോക്കുക മാൻഡിപ്പൾ ലിംഗ്വൽ സൈഡിലാണോ നോക്കുക അതിൽ ഈ പറയുന്ന ഇൻഫീരിയർ ബോർഡർ ഓഫ് ദി മാൻഡിബ്ളം ഇൻഫീരിയർ കനാ ആൽവ്യൂല കനാലിൻ്റെ നടുക്കാണെന്ന് നോക്കുക ടൂത്ത് സ്ട്രക്ചർ ഏത് ടൂത്തിൻ്റെയൊക്കെയാണ് അതായത് സെക്കൻഡും തേർഡ് മോളാറിൻ്റെയൊക്കെ റീജ്യനിലാണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ്സ് എ ഡെവലപ്മെൻറ്റൽ ലിംഗ്വൽ മാൻഡിബ്ല സലൈവറി ഗ്ലാൻഡ് ഡിപ്രഷൻ ഇനി ഡിഫറൻഷ്യൽ ഡയഗ്നോസിൽ ഇറ്റ് ക്യാൻ ഡിഫ്രൻഷ്യേറ്റ് ഫ്രം ട്രൊമാറ്റിക് ഓർ ഹെമറേജ് സിസ്റ്റ് ഈ പറയുന്ന ട്രൊമാറ്റിക് ഹെമറേജ് സിസ്റ്റ് എപ്പോഴും ഈ പറയുന്ന ഇൻഫീരിയർ ആൽവ്യുല കനാലിന് മുകളിലായിട്ടായിരിക്കും സൊ ഈ കണ്ടീഷൻ നമ്മളുടെ സ്റ്റാഫിനിക് ബോൺ സിസ്റ്റ് കാണുന്നത് ഇൻഫീരിയർ ആൽവലി കനാലിൻ്റെ താഴെയിട്ടാണ് അടുത്തത് ആൻ്റീരിയർ ലിംഗ്വൽ ഡിപ്രഷൻ പേരിൽ തന്നെയുണ്ട് ആൻറ്റീരിയർ റീജ്യൻ ആണ് ഇപ്പോൾ നേരത്തെ കണ്ടത് പോസ്റ്റീരിയറിലാണെങ്കിൽ ഇവിടെ ആൻറ്റീരിയർ സിമിലർ എ സിംറ്റമാറ്റിക് ഓവോയിഡ് ആൻഡ് ഓവോയിഡ് ഓ റൗണ്ട് റേഡിയോ ലൂസൻസി ആണ് ഒക്കർ ഇൻ ദ ആൻറ്റീരിയർ സെഗ്മെൻറ്റ് ഓഫ് ദി മാൻറ്റിബൺ പക്ഷേ ഇവിടെ പുവർ സർക്കംസ്ക്രൈബ് ലീഷൻ അവിടെയാണെങ്കിൽ വെൽ സർക്കംസ്ക്രൈബ്ഡ് ഇവിടെ പൂവർ ആണ് ഇവിടെ ഈ പറയുന്ന ഡിപ്രഷൻ കാണുന്നത് ബിറ്റ്വീൻ ദി സെൻട്രൽ ഇൻസൈസ് ആൻഡ് ദി ഫസ്റ്റ് പ്രീമോള റീജ്യൻ എൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് ഒരു ബിനൈൻ ഡെവലപ്മെൻറ്റൽ ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റും വേണ്ട അതേപോലെ തന്നെ പേഷ്യൻറ്റും ഡിസ്കംഫർട്ടബിളും ഉണ്ടാവില്ല സോ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഡെവലപ്മെൻ്റൽ ഡിസ്റ്റർബൻസ് ഓഫ് സലൈവറി ഗ്ലാൻഡ് ആണ് അതിൽ ആദ്യത്തത് നമ്മൾ കണ്ടത് എപ്ലേസിയ അല്ലെങ്കിൽ ഏജനെസിസ് ആണ് അതൊക്കെ ഏതൊക്കെ സിൻഡ്രത്തിലാണ് ഈ പറയുന്ന എപ്ലേസിയ കണ്ടീഷൻ വരുന്നത് കണ്ടു ഈ മൂന്നെണ്ണം ഹെമിഫേഷ്യൽ മൈക്രോസോമിയ അല്ലാതെ ലാറ്റ് സിൻട്രച്ചോസ് സിൻട്ര അത് ട്രീറ്റ്മെൻറ്റ് കണ്ടു പിന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായ്സ് എറൊസ്റ്റോമിയ അതായത് ഡ്രൈ മൗത്ത് ആൻഡ് ഇത്യോളജി പെർമനൻറ്റ് ആൻഡ് ടെമ്പററി കോസും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും പിന്നെ ഹൈപ്പർ പ്ലേസി ഓഫ് ദ പലറ്റൽ ഗ്ലാൻഡ് അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചർ കണ്ടു പിന്നെ എബ്രിയൻസിയും എട്രീസിയും അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റൽ ലിംഗ്വൽ സബ് മാൻറ്റിബ്ലേ സലവറി ഗ്ലാൻഡും ഗ്ലാൻഡ് ഡിപ്രഷൻ ആൻ്റെ റേഡിയോഗ്രാഫിക് ഫീച്ചേഴ്സും ആൻറ്റി ഡേ ലിംഗ്വൽ ഡിപ്രഷനും ട്രീറ്റ്മെൻറ്റും കണ്ടു Thank you.